ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനശ്വര. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് രാസപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു രാസപ്രവർത്തനം നടക്കുന്നത്, എത്ര തരത്തിലാണ് രാസപ്രവർത്തനങ്ങൾ ഉള്ളത്, എന്തിനു വേണ്ടിയിട്ടാണ് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വലിയൊരു ടോപ്പിക്കാണ്, അതുപോലെ തന്നെ പി എസ് സിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യാതെ തന്നെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുക. ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് രാസപ്രവർത്തനം നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് സാധാരണ നമ്മള് ഇപ്പൊ 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാവരും അഷ്ടകം പൂർത്തിയാക്കിയവരാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഏത് എലമെന്റ് എടുത്തു നോക്കിയാലും 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഏത് എലമെന്റ് എടുത്താലും എന്താണ് അഷ്ടകം പൂർത്തിയാക്കിയവരാണ്. അതായത് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 2, 8, 8 അല്ലെങ്കിൽ 2, 8 എന്നുള്ള രീതിയിലൊക്കെ എന്തോ നീന്നു വരുന്നവരാണ്. അപ്പൊ ഇങ്ങനെ അഷ്ടകം പൂർത്തിയാക്കിയവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ഥിര മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവരെ സ്റ്റേബിൾ കോമ്പോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതായത് അവർ എന്ത് ചെയ്തു, സ്ഥിരത കൈവരിച്ചു. അതായത് നമുക്ക് മറ്റു കുറച്ച് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, എഴുതി നോക്കാം. അതായത് ഇപ്പം നമുക്ക് സോഡിയം എഴുതി നോക്കാം. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 11. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എത്രയാണ്, 281 എന്നായിരിക്കും വരുന്നത് അല്ലെ. 281 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആണെങ്കിലോ 8. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, 26 എന്നായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ക്ലോറിൻ എഴുതി നോക്കാം അല്ലെ. ക്ലോറിൻ അറ്റോമിക് നമ്പർ എത്രയാണ്, 17. എഴുതി നോക്കുമ്പോഴോ 287 എന്നായിരിക്കും എന്തോ ചെയ്യുന്നത് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പൊ ഇവയെ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഇവരുടെ ഒന്നും അവസാനത്തെ ഷെല്ലിൽ എന്തല്ല, ഇവിടെ ആദ്യത്തെ ഇതിലാണെങ്കിലോ 1 അവസാനത്തെ ഷെല്, ഇതിലാണെങ്കിലോ 6 അവസാനത്തെ ഷെല്, ഇവിടെ ആണെങ്കിലോ 7 അവസാനത്തെ ഷെല്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഷെല്ല് നോക്കുമ്പോൾ ഇവരിൽ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒക്ടേഡ് അതായത് അഷ്ടകം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അഷ്ടകം കംപ്ലീറ്റ് ചെയ്തവരെയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ സ്ഥിര മൂലകങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇനി അഷ്ടകം കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഒന്നേല് ഈ ഒരു ഇപ്പൊ ഈ സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേല് ഒരു ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ, ഒരു ഇലക്ട്രോൺ. അപ്പൊ സോഡിയത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് മാറും, അതായത് ഈ ഒരു ഇലക്ട്രോൺ പോയി എന്ന് വിചാരിക്കുക, ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും, 28 ആയിട്ട് മാറും. അപ്പൊ ഇതൊരു സ്ഥിര മൂലകമാവത്തില്ലേ, ആകും. അതേ സമയത്ത് ഓക്സിജൻ നോക്കൂ. ഓക്സിജനിൽ 2, 6 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം. ഓക്സിജനെ സംബന്ധിച്ച് ആരെങ്കിലും 2 കൂടെ കൊടുക്കുകയാണെങ്കിൽ, ആരുടെ എന്തെങ്കിലും 2 വാങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്തായിട്ട് മാറും, എന്തായിട്ട് മാറും. ഇപ്പം നമ്മൾ 2 കൂടെ ആരുടെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും, 2, 8 ആയിട്ട് മാറും. ഓക്കെ അല്ലേ. ഇനി ക്ലോറിൻ നോക്കുക. ക്ലോറിൻ 287, 2, 8, 7 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണ് 7 എന്നുള്ളത് 8 ഇനി എത്ര എണ്ണം കൂടെ വേണം, ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും, 2, 8, 8 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇവരെല്ലാം എന്തായിട്ട് മാറി, സ്റ്റേബിൾ ആയിട്ട് മാറി, സ്ഥിര മൂലകങ്ങളായിട്ട് മാറി. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ആവർത്തന പട്ടികയിൽ നോക്കുകയാണെങ്കിൽ 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെല്ലാം തന്നെ സ്ഥിരത കൈവരിച്ചവരാണ്. എന്നാൽ ബാക്കിയുള്ള മൂലകങ്ങളൊന്നും തന്നെ എന്തായതാണ്, സ്ഥിരത കൈവരിക്കാത്ത മൂലകങ്ങളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നു സോഡിയത്തിനെ സംബന്ധിച്ച് ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 എന്നുള്ളതാണ്. ഇനി ഓക്സിജനെ സംബന്ധിച്ചോ 2, 8, 6 എന്നുള്ളതാണ്. 2 കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിട്ട് മാറും, 2, 8 എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, എത്താം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്ന ഒരു ക്ലാസ്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംയോജകത, ബാലൻസി എന്ന് പറയുന്നത്. ബാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താണ്, അവസാനത്തെ ഷെല്ലില് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് അവസാനത്തെ ഷെല്ലില് 8 ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടെ വേണം, എന്താണ് 8 ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടെ വേണം, അല്ലെങ്കിൽ ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടി നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, സംയോജകത. ഇപ്പം സോഡിയത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സംയോജകത എത്രയാണ്, 1. കാരണം ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ സ്ഥിരമായിട്ട് മാറും, 2, 8 എന്നുള്ളതാവും അതിൻ്റെ കോൺഫിഗറേഷൻ. അപ്പം എന്താണ്, 1 ഇവിടുത്തെ ബാലൻസി. അടുത്ത് നമ്മൾ പറയുന്നു ഓക്സിജൻ. ഓക്സിജനെ സംബന്ധിച്ച് 2, 6 എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ വിന്യാസം. ഇനി 2 കൂടെ വാങ്ങുകയാണെങ്കിൽ എന്തായിട്ട് മാറും,
സ്ഥിരമൂലകമാകാം. അപ്പോൾ അവിടെ രണ്ട് ഇലക്ട്രോൺ രണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, സംയോജകത. അപ്പോൾ ഓക്സിജൻ്റെ സംയോജകത എത്ര, രണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് സംയോജകത കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സംയോജകത എന്താണെന്ന് അറിയാത്തവർ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ഒരു ക്ലാസ് കണ്ടാൽ മതിയോ, നിങ്ങൾക്കത് എന്ത് ചെയ്യും മനസ്സിലാവും. അപ്പം ഇങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ഇലക്ട്രോണുകൾ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നഷ്ടപ്പെടുത്താം. സോഡിയത്തിനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ കളയുന്നതിലൂടെ, ഓക്സിജനെ സംബന്ധിച്ച് രണ്ട് ഇലക്ട്രോണുകൾ വാങ്ങുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്ഥിരമൂലകമാകാൻ പറ്റും. അങ്ങനെ ഇലക്ട്രോണുകൾ കളയുന്നത് വളരെ എളുപ്പം നടക്കുന്ന ഒരു പരിപാടിയാണോ, അല്ലെങ്കിൽ നമുക്കൊരു ഇലക്ട്രോൺ വേണ്ടാന്ന് തോന്നുന്ന സമയത്ത് തന്നെ സോഡിയത്തിന് തൻ്റെ ഒരു ഇലക്ട്രോൺ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ഥിരമൂലകമാകാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഓക്സിജനെ സംബന്ധിച്ച് രണ്ട് ഇലക്ട്രോണുകൾ കൂടെ വേണം, അപ്പോൾ രണ്ട് ഇലക്ട്രോണുകൾ പെട്ടെന്ന് ആരെങ്കിലും തരുമോ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണോ? അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു മൂലകത്തിന്, ഒരു എലമെൻറ്റിന് അതിൻ്റെ ഒരു ഇലക്ട്രോൺ വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചുമ്മാ അങ്ങ് അതിൻ്റെ അടുത്ത് അങ്ങ് ഇറങ്ങി പോകാൻ പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനെ ചുമ്മാ അങ്ങ് കളയാൻ പറ്റത്തില്ല. ഈ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ തയ്യാറായി ആരെങ്കിലും വരണം. ഓക്കെ അല്ലേ? അപ്പം സോഡിയത്തിനെ സംബന്ധിച്ച് 2, 8, 1 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, ആ ഒരു ഇലക്ട്രോണിനെ കളയുകയാണെങ്കിൽ 2, 8 എന്ന് പറയുന്ന സ്ഥിരമൂലകമാകും. എന്നാൽ ഈ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ഈ ഒരു ഇലക്ട്രോൺ വേണ്ടാന്ന് വെക്കണം. അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ മാത്രമേ സ്ഥിരമാകും. ഇങ്ങനെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാകണം, ആരെങ്കിലും എന്ത് ചെയ്യണം, ഇതിനെ വാങ്ങാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഇതിന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് രാസപ്രവർത്തനം നടക്കുന്നത്. അതായത് ഓരോ മൂലകവും എന്ത് തന്നെ ശ്രമിക്കും, സ്ഥിരമൂലകമാകാൻ ശ്രമിക്കും. അങ്ങനെ ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ടോ സ്വീകരിച്ചുകൊണ്ടോ എന്ത് ചെയ്യണം, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നത്, രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെയോ സ്വീകരിക്കുന്നതിലൂടെയോ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവ രാസപ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുന്നത്, കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നത്, ഏർപ്പെടുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ മെയിൻലി നമ്മൾ പറയുന്നത്, രാസപ്രവർത്തനം പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്, നമുക്ക് രണ്ട് ടൈപ്പാണ് പഠിക്കാനുള്ളത്, അയോണിക ബന്ധനവും അതുപോലെ തന്നെ നമുക്ക് പറയുന്നു അയോണിക് ബോണ്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറയുന്നു കോവാലൻ്റ് ബോണ്ട്. ഓക്കെ അല്ലേ? കോവാലൻ്റ് ബോണ്ട്, അയോണിക് ബോണ്ടും ഉണ്ട്, അയോണിക ബന്ധനവും ഉണ്ട്. പിന്നെ ഏതാണുള്ളത്, കോവാലൻ്റ് ബോണ്ടും എന്തോന്നിയപ്പെടുന്നുണ്ട്, കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. എങ്ങനെയാണ് ഈ അയോണിക് ബോണ്ട് ഉണ്ടാകുന്നത്, അയോണിക ബന്ധനം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അയോണിക ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ട് എന്താണെന്നുള്ളതാണ്. അയോണിക് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ. എന്താണ് സോഡിയം ക്ലോറൈഡ്? NaCl ഫോം ചെയ്തിട്ടില്ലേ? അപ്പോൾ സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അതായത് നമുക്ക് നോക്കാം, സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എത്രയാണ്, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ആണെങ്കിലോ 17, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. ഇവരുടെ രണ്ടുപേരെയും ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതി നോക്കാം. ഇവിടെയാണെങ്കിലോ 2, 8, 1 എന്നുള്ളതാണ് സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ക്ലോറിൻ്റെ ആണെങ്കിലോ 2, 8, 7 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ആവാൻ പറ്റും, സ്ഥിരമൂലകമാകാൻ പറ്റും. ക്ലോറിനാണെങ്കിലോ ഒരു ഇലക്ട്രോൺ കിട്ടുന്നതിലൂടെ, അവസാനം എത്രയാ ഉള്ളത്, 7 ഉണ്ട്, എവിടെ നിന്നെങ്കിലും ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുകയാണെങ്കിൽ എന്തായിട്ട് മാറും, 8 ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ക്ലോറിന് എന്തായിട്ട് മാറും, സ്റ്റേബിളായിട്ട് മാറും. അപ്പം സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ വേണ്ട, ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വേണം. അപ്പോൾ ഇവർ തമ്മിലൊരു ധാരണയിലെത്താം. സോഡിയം എന്ത് പറയും, ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോൺ നിനക്ക് തരാം. ക്ലോറിൻ ആണെങ്കിലോ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ സോഡിയം എഴുതുന്നു. നമ്മൾ ഇതിൽ സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ മാത്രം ഒരു ഡോട്ടിട്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പം സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണുള്ളത്, അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ദെൻ നമുക്ക് നോക്കാം ക്ലോറിൻ. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 7 പേര്. അപ്പം നമ്മൾ 7 പേരെ വരയ്ക്കുകയാണ്. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയായി, 7 പേര്. അപ്പം ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ലൂയിസ് സിംബൽ എന്നൊക്കെ പറയും. അതായത് ഒരു
മൂലകത്തിൻ്റെ ഒരു മൂലകത്തിൻ്റെ ആ ഒരു പ്രതീകം എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ്, ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലൂയി സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയത്തിലെ അവസാനത്തെ ഷെല്ലിൽ എത്രയുണ്ട്, ഒരു ഇലക്ട്രോണുണ്ട്. ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയുണ്ട്, എത്രയുണ്ട്, 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ സോഡിയം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കും, ക്ലോറിന് കൊടുക്കും. എന്തായിരിക്കും, ക്ലോറിന് കൊടുക്കും. അപ്പോൾ സോഡിയത്തിന് ഇവിടെ ഇലക്ട്രോൺ വല്ല ഉണ്ടോ, ഇല്ല. സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോണൊന്നും ഇല്ലാതാകും. ക്ലോറിൻ്റെയിലാണെങ്കിലോ, ക്ലോറിൻ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആകും, 8 ഇലക്ട്രോൺ കിട്ടും. എത്രയാവും, 8 ഇലക്ട്രോൺ കിട്ടും. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഈ ഒരു ഇലക്ട്രോണിന് സോഡിയം എന്ത് ചെയ്തു, ക്ലോറിന് കൊടുത്തു. അങ്ങനെ ക്ലോറിന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും, 2 8. ഓക്കെ അല്ലേ. ഇനി ക്ലോറിൻ ഒരു ഇലക്ട്രോൺ കിട്ടി, അപ്പോൾ എന്തായിട്ട് മാറും, 2 8 8. അപ്പോൾ രണ്ടുപേരും എന്തായിട്ട് മാറി, സ്ഥിരമൂലകമായിട്ട് മാറിയില്ലേ, രണ്ടുപേർക്കും സ്ഥിരത കൈവരിച്ചില്ലേ. അത് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോഡിയത്തിൻ്റെ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ആ ഒരു ഇലക്ട്രോണിന് ആർക്ക് കൊടുത്തു, ക്ലോറിന് കൊടുത്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണോ ഇലക്ട്രോണുകളെ കൊടുക്കുന്നത് അയാൾ എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഇലക്ട്രോണുകളെ കൊടുത്തത് ആരാണ്, സോഡിയമാണ്. അപ്പോൾ സോഡിയം എന്തായിട്ട് മാറും, ഇലക്ട്രോൺ കൊടുക്കുന്നതിലൂടെ പോസിറ്റീവ് ചാർജായിട്ട് മാറും. ഒരു ഇലക്ട്രോൺ അല്ലേ കൊടുത്തത്, അപ്പോൾ ഒരു പോസിറ്റീവ്. ക്ലോ ആരാണോ ഇലക്ട്രോണുകളെ വാങ്ങിയത് അയാൾ എന്തായിട്ട് മാറും, നെഗറ്റീവ് അയോണായിട്ട് മാറും. അപ്പോൾ ആരാണോ ഇലക്ട്രോണുകളെ കൊടുത്തത്, കൊടുക്കുന്നവൻ എപ്പോഴും പോസിറ്റീവ് ആണ്, ഇലക്ട്രോണുകളെ കൊടുത്ത വ്യക്തി എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം സോഡിയം ഇവിടെ പോസിറ്റീവ് ആണ്. ക്ലോറിൻ അല്ലേ വാങ്ങിയത്, ക്ലോറിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ വാങ്ങേണ്ടി വന്നത്, സോ ക്ലോറിൻ നെഗറ്റീവ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, Na+Cl2 ക്ലോറിൻ ഗീവ്സ് എന്തായിട്ട് മാറും, NaCl ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ ഫോർമുല, നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല നമ്മൾ എഴുതുന്ന സമയത്തും ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, സോഡിയത്തിന് ഒരു ഇലക്ട്രോണിന് വേണ്ട, ക്ലോറിന് ഒരു ഇലക്ട്രോൺ വേണം. അപ്പോൾ എന്തോ നീ സോഡിയം തൻ്റെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, നമ്മുടെ ക്ലോറിന് കൊടുത്ത് സ്വയം പോസിറ്റീവ് ചാർജായിട്ട് മാറും. അതായത് Na+ ആയിട്ട് മാറും, സോഡിയം Na+ ആയിട്ട് മാറും. ക്ലോറിന് എന്തായി ആവശ്യമായിരുന്നു, ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. സോ ക്ലോറിൻ എന്തോ നീ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചു കൊണ്ട് എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറുന്നു. അതായത് ഇവിടെ ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്, NaCl എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്തു, ശരി തന്നെയാണ്. അവിടെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നത്, സോഡിയം പോസിറ്റീവ് അയോണായിട്ടും ക്ലോറിൻ നെഗറ്റീവ് അയോണായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അയോണിക ബന്ധനം എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. ഇതിൽ കൊടുക്കുന്ന വ്യക്തി പോസിറ്റീവായിട്ട്, വാങ്ങുന്ന വ്യക്തി എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. അതായത് ഇവ അയോണുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ പോലും, ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ പോലും എന്തായിട്ട് മാറുന്നു, അയോണുകൾ ഉണ്ടാവുന്നു. സോഡിയം പ്ലസ് ക്ലോറിൻ മൈനസുമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നടക്കുന്ന ബന്ധനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ ഫോം ചെയ്ത ബോണ്ടാണ് എന്തെന്ന് പറയുന്നത്, അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ അയോണിക ബന്ധനം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കി. ഇനി നമുക്ക് അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് തുടങ്ങിയവ എന്താണ് ഇത്തരത്തിൽ തന്നെ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം കാൽഷ്യം എങ്ങനെയാണ്, കാൽഷ്യം ഓക്സൈഡ് CaO, കാൽഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. കാൽഷ്യത്തിൻ്റെ ആദ്യം നമ്മൾ അറ്റോമി നമ്പർ എഴുതുന്നു. കാൽഷ്യത്തിൻ്റെ അറ്റോമി നമ്പർ 20. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, 2 8 8 2 അല്ലേ. ഇതാണ് കാൽഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. നമുക്ക് ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഓക്സിജൻ്റെ അറ്റോമി നമ്പർ എത്ര, 8. എങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, 2 6. ഇതാണ് നമ്മുടെ ഓക്സിജൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് കാൽഷ്യത്തിന് അവസാനത്തെ ഷെൽ എത്രയാണ്, 2. അതായത് 2 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പം ഈ ഒരു 2 ഇലക്ട്രോണുകളെ കളയുകയാണെങ്കിൽ, നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാൽഷ്യത്തിന് എന്താവാൻ പറ്റും, സ്ഥിരമൂലകമാകാൻ വേണ്ടി പറ്റും, സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്സിജൻ ആണെങ്കിലോ
Rende Are and the electron vinyasatilana oxygen alkana. Angana Nikana Sameta oxygen aningini rend electronical kuda arangle nalgia. Ale arangle rend electronical kuda nalga and thyara avianagle oxygen and the itemara rende eternal state lake up. Inanamada Avasanata Shalan or in the rent electronical kuda kitty anangle and the itemara oxygen and the itemara vindi petum stable compound dimara vindi patum and the lana. Up even amakavenda sambukina shokianagle. Calcium and the Thunder and electronical oxygen could come in it. Tire up. Every the middle of the RNA letter. Calcium and electronical venda, oxygen and electronical vena, calcium the Thunder and electronical in the oxygen nalga. By the engineer, some havikina noca, other calcium and electronical arc could come, number oxygen could come. And a codicana sameta, calcium in the electron configuration and the itemara, rende et itemara. If it an anglo, rende. 8 item are 6 ayirunu rendu electronical swigarichu 8 item thoninu maarunu appo ingena sambhavicha samayathu allengil ingena form cheyda samayathu calcium etra electronical aanu koduthathu njan paranju electronical kodukkuna vyakti eppozhu endayittu maara positive aayittu maara appo calcium etra electronical koduthu rendu electronical koduthu appo 2 positive 2 plus aayittu maari 2 aanu idu 2 plus aayittu thoninu maarunu. If oxygen is 3 electronical, 2 electronical. That's why we have 2 minus. If we have 3 electronical, we have positive, we have negative. That's why calcium is 2 electronical donate. We have 2 positive. 2 positive. Oxygen is 2 minus. Calcium positive ion, oxygen negative ion white and the inu, marano. If it angan and the inu, every amile form chain, that is the equation Ca plus O2. O namlepa oxygen ako O nedarilla, O2 nedarol. Well, by Ca plus O2 gives and the CaO, calcium oxide and the inu, form chain, with any formation equation. Pivot a sampavi chaydana, calcium than a electronical oxygen koduke, oxygen as a swigiri cane chedu, anganiana calcium oxide and the marina, or a pudia. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് അയോണിക ബന്ധനം എന്ന് പറയുന്നത് എന്താണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അയോണിക ബന്ധനത്തിനെ കുറിച്ചിട്ടാണ് സംയോജകത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അയോണിക ബന്ധനം ഇതാണ് ദെൻ നമുക്ക് എന്താണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പഠിക്കാം അല്ലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ അയോണിക് ബോണ്ട് ആണ് രണ്ടാമത്തെ നമ്മൾ എന്താണ് പഠിക്കുന്നത് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഡൗട്ട് ഇല്ലല്ലോ നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു അയോണിക ബന്ധനവും കോവാലന്റ് ബോണ്ടും കൂട നോക്കിയതിനു ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു എക്സാക്റ്റ് ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യുന്നത് പോകുന്നത് അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കടക്കുന്നതിനു മുമ്പേ നിങ്ങൾക്ക് എന്ത് അറിഞ്ഞിരിക്കണം എന്താണ് ഈ അയോണിക ബന്ധനം എന്താണ് ഈ ഒരു കോവാലന്റ് ബോണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് അത് എന്താണെന്ന് പറഞ്ഞിരുന്നത് ദാ നമുക്ക് നോക്കാം ഇത്രയും നേരം നമ്മൾ എടുത്ത എക്സാമ്പിൾസ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായതാണെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടായതാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത് ഒരാൾ ഇലക്ട്രോണുകൾ കൊടുക്കുകയും മറ്റേയാൾ ഇലക്ട്രോണുകൾ വാങ്ങുകയും ചെയ്തു ഇലക്ട്രോൺ കൊടുത്തയാൾ പോസിറ്റീവ് ഇലക്ട്രോൺ വാങ്ങിയയാൾ നെഗറ്റീവുമായിട്ട് മാറി ഇനി നമ്മൾ കോവാലന്റ് ബോണ്ട് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് മീഥൈൻ നമ്മുടെ CH4 CH4 in the formation, methane, CH4 on. ഇത് എങ്ങനെ ഉണ്ടായിന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അയോണിക ബന്ധനവും എന്താണ് കോവാലന്റ് ബോണ്ട് തമ്മിലുള്ള വ്യത്യാസമെന്ന് കാർബണിന്റെ അറ്റോമി നമ്പർ എത്രയാണ് 6 ആണ് കാർബണിന്റെ അറ്റോമി നമ്പർ 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ 2 4 എന്നാണ് നമ്മൾ എഴുതുന്നത് 2 4 എന്നാണ് എഴുതുന്നത് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമി നമ്പർ എത്രയാണ് 1 അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര തന്നെയാണ് 1
ഇനി നമുക്ക് അതിന്റെ ലൂയിസ് സിംബൽ വരയ്ക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ലൂയിസ് സിംബൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആ ഒരു മൂലകത്തിന്റെ പ്രതീകം ഇട്ടതിന് ശേഷം അതിൽ എന്ത് ചെയ്യുക, അവസാനത്തെ ഷെല്ലിൽ വരുന്ന എലമെന്റുകൾ നമ്മൾ ഡോട്ടഡ് ആയിട്ട് ചിത്രീകരിക്കുന്നതാണ് ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. കാർബണിന്റെ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത് സി ഇട്ടിട്ട് 4 ഇലക്ട്രോൺ അല്ലേ അതിന്റെ അവസാനത്തെ ഷെല്ലിലുള്ളത്. അതാ നമ്മൾ 4 ഇലക്ട്രോണുകൾ വരയ്ക്കുന്നു, 4 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ഹൈഡ്രജന്റെ ആണെങ്കിലോ, ഹൈഡ്രജൻ ആകെപ്പാട് 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് CH4 ഫോം ചെയ്തത്, മീഥൈൻ ഫോം ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. കാർബണിനെ സംബന്ധിച്ച് 4 ഇലക്ട്രോണുകൾ കൂടെ കിട്ടിയാൽ മാത്രമേ, 8 ആകാൻ ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടെ വേണം, 4 ഇലക്ട്രോണുകൾ കൂടെ കിട്ടിയാൽ മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ, ഒക്ടേഡ് കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അഷ്ടകം എന്ത് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ 4 ഇലക്ട്രോണുകൾ വേണം. ഹൈഡ്രജനെ സംബന്ധിച്ച് ഹൈഡ്രജൻ എക്സെപ്റ്റഡ് കേസാണ്, ഹൈഡ്രജൻ 1 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മതി. അതായത് ഹൈഡ്രജനെ സംബന്ധിച്ച് അഷ്ടകം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, 2 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ എന്തായിട്ട് മാറും, സ്റ്റേബിൾ ആയിട്ട് മാറും. ഹീലിയവും ഹൈഡ്രജനും അങ്ങനെയാണ്. ഹീലിയത്തിന് സ്വതവേ 2 ഇലക്ട്രോൺ ഉണ്ട്, അത് എന്തായിട്ടാണ് സ്ഥിര മൂലകമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്, 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ബാക്കി എല്ലാവരും അഷ്ടകം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹീലിയത്തിനെ സംബന്ധിച്ച് 2 ഇലക്ട്രോണുകൾ മതി എന്താവാൻ വേണ്ടിയിട്ട്, സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ, ഡൗട്ട് ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഹൈഡ്രജൻ, ഹൈഡ്രജന് 8 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ അഷ്ടകം കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 2 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ എന്തായിട്ട് മാറും, സ്ഥിരമൂലകമായിട്ട് മാറും. അപ്പോൾ ഹൈഡ്രജൻ്റെയൊക്കെ എക്സെപ്ഷണൽ കേസാണ് ഇത് പറയുന്നത്. അപ്പം അത് നിങ്ങൾ നോക്കണ്ട. ഹൈഡ്രജന് ഇനി എത്ര ഇലക്ട്രോണുകൾ കൂടെ വേണം, 1 ഇലക്ട്രോണുകൾ കൂടെ കിട്ടിയാൽ മാത്രമേ ഹൈഡ്രജൻ എന്തായിട്ട് മാറത്തുള്ളൂ, സ്റ്റേബിൾ ആയിട്ട് മാറത്തുള്ളൂ. അപ്പം കാർബണിന് 4 ഇലക്ട്രോൺ വേണം, ഹൈഡ്രജന് 1 ഇലക്ട്രോണ് വേണം. അപ്പൊ ഇവര് തമ്മിൽ ഇവർക്ക് ഇപ്പൊ ഹൈഡ്രജന് തന്നെ 1 ഇലക്ട്രോൺ കാർബണിന് കൊടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. ആകപ്പാട് ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ, അതിനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. അപ്പൊ കാർബണിന് 4 ഇലക്ട്രോണാണ് അവസാനത്തെ ഷെല്ലുള്ളത്, ഒന്നിനെ എടുത്ത് ഹൈഡ്രജന് കൊടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, കാർബണിന് വീണ്ടും 3 ആവും. അതായത് വീണ്ടും എത്ര പേരെ കൂടെ കൊണ്ടുവരേണ്ടി വരും, 5 പേരെ കൂടെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ 4 ഇലക്ട്രോൺ വാങ്ങിയാൽ മതി, ഹൈഡ്രജൻ 1 കൊടുക്കുകയാണെങ്കിൽ വീണ്ടും 5 പേരെ കൂടെ കൊണ്ടുവരേണ്ടി വരും. അതായത് ഇവര് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺ കൊടുക്കാൻ എന്തല്ല, തയ്യാറല്ല. പക്ഷേ എന്തോ നീയും ഇവർ ഷെയർ ചെയ്യാമെന്ന് തീരുമാനിക്കാം. എന്ത് ചെയ്യും, എൻ്റെ ഇലക്ട്രോൺ നിനക്ക് ഞാൻ എന്ത് ചെയ്യാം, തരാം. അതേ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു തരുന്നു എന്നല്ല, ഷെയറിംഗ് ആണ്. ഓക്കെ, ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നൊക്കെ പറയും പോലെ എന്താണ് ഷെയർ ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അപ്പൊ ഇതാണ് നമ്മുടെ കാർബൺ എന്ന് വിചാരിക്കുക. കാർബണിന്റെ അവസാനത്തെ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, 4 ഇലക്ട്രോണുകൾ ഉണ്ട്. ഹൈഡ്രജൻ എന്തോന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ 1 ഇലക്ട്രോണ് നീയുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ എന്തോ ചെയ്തു, കാർബണും പറഞ്ഞു ഞാൻ എൻ്റെ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യാം, നീയുമായിട്ട് പങ്കുവെക്കാന്ന് സംഭവിക്കുന്നു, സമ്മതിക്കുന്നു. അപ്പം ഹൈഡ്രജൻ തൻ്റെ 1 ഇലക്ട്രോൺ കാർബണുമായിട്ട് പങ്കുവെക്കുന്നു, കാർബൺ തൻ്റെ 1 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് പങ്കുവെക്കുന്നു. അതായത് ഇത് രണ്ടുപേർക്കും കോമൺ ആണ്, ഇതിൽ 1 ഹൈഡ്രജൻ്റെയും 1 കാർബണിൻ്റെ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഹൈഡ്രജൻ തൻ്റെ 1 ഇലക്ട്രോൺ കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നു, കാർബൺ തൻ്റെ 1 ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ കിട്ടി, 2 ഇലക്ട്രോൺ കിട്ടി. ഹൈഡ്രജൻ സ്ഥിരമായി, ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ കൊടുത്തെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കാർബൺ സ്ഥിരമൂലകമാകുന്നുണ്ടോ, ഇല്ല. എന്താണ് ഇവിടെ 5 എണ്ണയാവും, 1, 2, 3, 4 ഹൈഡ്രജൻ ഒരാളെ കൂടെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എത്രയായി, 5 എലമെന്റ്സ് എന്ത് ചെയ്തിട്ടുള്ളൂ, ആയിട്ടുള്ളൂ. ദെൻ നമ്മൾ നോക്കുന്നു അടുത്ത, ഈ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഹൈഡ്രജനെ കൂടെ കൊണ്ടുവരുന്നു. അപ്പൊ ആ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ ഈ ഹൈഡ്രജനും എന്തായിട്ട് മാറുന്നു, സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. ഈ ഹൈഡ്രജൻ എന്ത് കിട്ടി, 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ദെൻ നമ്മൾ പറയുന്നു മറ്റൊരു ഹൈഡ്രജൻ വരുന്നു, മറ്റൊരു ഹൈഡ്രജൻ വന്ന് എന്ത് ചെയ്യുന്നു, തൻ്റെ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പൊ ഈ ഹൈഡ്രജനും എന്തായിട്ട് മാറുന്നു, സ്റ്റേബിൾ ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മളിപ്പോ കാർബൺ നോക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7 7 ഇലക്ട്രോണായി. അപ്പൊ ഇനി 1 ഇലക്ട്രോണുകൾ കൂടെ വേണം. അപ്പൊ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഹൈഡ്രജൻ വരുന്നു, ഹൈഡ്രജൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോൺ കൂടെ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പൊ ഈ ഹൈഡ്രജൻ എന്തായിട്ട് മാറി, സ്റ്റേബിളായി. അതായത് ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വന്ന എല്ലാ അല്ലെങ്കിൽ 4 ഹൈഡ്രജനും എന്തായിട്ട് മാറുന്നു, സ്ഥിരമൂലകമായിട്ട് മാറുന്നു. അവരെന്ത് ചെയ്യുന്നു, സ്റ്റേബിൾ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കാർബൺ നോക്കൂ, കാർബൺ ഇപ്പൊ 8 ഇലക്ട്രോൺ ആയില്ലേ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ എന്തായി, 8 ഇലക്ട്രോൺ ആയിട്ട് മാറി. അങ്ങനെയാണ് എന്ത് ചെയ്തത്, നമ്മുടെ
carbon അല്ലെങ്കിൽ carbon ന് നാല് വാലൻസി എന്തു ചെയ്യുന്നത് കംപ്ലീറ്റ് ആവുന്നു അതായത് carbon ന് എന്തായിരുന്നു ഇവിടെ ഒരു ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഒരു ഹൈഡ്രജൻ വന്നിട്ട് തന്റെ ഒരു ഇലക്ട്രോൺ കാർബണുമായിട്ട് ഷെയർ ചെയ്യാൻ സമ്മതിച്ചു മറ്റൊരു ഹൈഡ്രജൻ വന്നു കാർബണുമായിട്ട് തന്റെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ സമ്മതിച്ചു ഇവിടെ വേറൊരു ഹൈഡ്രജൻ വരുന്നു തന്റെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നു നാലാമതൊരു ഹൈഡ്രജൻ വരുന്നു എന്ത് ചെയ്യുന്നു അപ്പൊ ഒരേ സമയം നാല് ഹൈഡ്രജനും സ്റ്റേബിൾ ആവുകയും കാർബണും എന്തായിട്ട് മാറുന്നു സ്റ്റേബിൾ ആയിട്ട് മാറുകയുമാണ് എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മീഥൈൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ അയോണിക ബന്ധനത്തിലാണെങ്കിൽ എന്ത് ചെയ്തു അയോണുകൾ ഉണ്ടായി ഒരു ഇലക്ട്രോൺ കൊടുക്കുന്നതിലൂടെ പോസിറ്റീവ് വാങ്ങുന്നതിലൂടെ നെഗറ്റീവുമായി ഇവിടെ എന്ത് ചെയ്യുന്നില്ല അത് സംഭവിക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ഹൈഡ്രജൻ ഒരിക്കലും തന്റെ ഒരു ഇലക്ട്രോൺ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നില്ല ഷെയർ ചെയ്യുന്നു കാർബണും എന്ത് ചെയ്യുന്നില്ല തന്റെ ഒരു ഇലക്ട്രോൺ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നില്ല അപ്പം ഈ ഒരു ഷെയറിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ കോവാലന്റ് ബോണ്ട് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് നേരത്തെ പഠിച്ചത് അയോണിക് ബോണ്ടാണ് അയോണുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിന് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അയോണുകളൊന്നും ഫോം ചെയ്യുന്നില്ല പകരം എന്ത് ചെയ്യുന്നു നമ്മൾ ഒരാൾ മറ്റൊരാളുടെ ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യുന്നു ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഫോം ചെയ്തതാണ് ഇതെന്ന് പറയുന്നത് മീഥൈൻ അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മീഥൈൻ എങ്ങനെയാണ് ഉണ്ടായെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ പഠിക്കുന്നത് കോവാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ അയോണിക് ബോണ്ടാണ് പഠിച്ചത് അയോണിക് ബോണ്ട് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു ഈ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി ഇലക്ട്രോണുകൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിലൂടെ പുതിയൊരു സംയുക്തം ഉണ്ടാവുകയും അവ അയോണുകളായിട്ട് മാറുകയും ചെയ്യുന്നു അത്തരത്തിൽ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ പഠിച്ചത് കോവാലന്റ് ബോണ്ടാണ് അവിടെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല പൂർണ്ണമായും ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല പകരം എന്താണ് ചെയ്യുന്നത് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ഏത് എലമെന്റാണോ ഉള്ളത് ഈ രണ്ട് എലമെന്റ്സ് എന്തോ നീന്നു തൻ്റെ ഇലക്ട്രോണുകൾ മറ്റേയാളുമായിട്ട് പങ്കുവയ്ക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തൻ്റെ ഒരു ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നില്ല മറ്റേയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല അപ്പൊ ഇത്തരത്തിൽ തന്നെ വരുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമേഷൻ നമുക്ക് നോക്കാം അതിനാദ്യം ഹൈഡ്രജൻ ഹൈഡ്രജന്റെ അറ്റോമി നമ്പർ 1 ആണ് ഇനി ക്ലോറിൻ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ അറ്റോമി നമ്പർ എത്രയാണ് ക്ലോറിൻ ഹൈഡ്രജൻ്റെ അറ്റോമി നമ്പർ 1 ആണ് ക്ലോറിൻ്റെ അറ്റോമി നമ്പർ എത്രയാണ് 17 ആണ് 17 ആണ് ക്ലോറിൻ ഇപ്പം ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1 ക്ലോറിൻ്റെ ആണെങ്കിലോ 2 8 7 അപ്പം ഇത് നോക്കിയാൽ മനസ്സിലാവും ഹൈഡ്രജൻ്റെ അവസാനത്തെ ഷെൽ ഇതാണ് 1 എന്ന് പറയുന്നത് ക്ലോറിൻ്റെ ആണെങ്കിലോ 7 എന്ന് പറയുന്നതാണ് അവസാനത്തെ ഷെല്ല് ഹൈഡ്രജനെ ഞാൻ പറഞ്ഞു 2 ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഹൈഡ്രജൻ സ്റ്റേബിൾ ആയിട്ട് മാറും ഇനി ക്ലോറിനെ സംബന്ധിച്ച് 8 ഇലക്ട്രോണുകളാവണം അല്ലേ ബാക്കിയുള്ള മൂലകങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് 8 ഇലക്ട്രോണുകളായാൽ മാത്രമേ എന്താവത്തുള്ളൂ അവ സ്റ്റേബിളായിട്ട് മാറത്തുള്ളൂ ക്ലോറിന് ഇനി 1 ഇലക്ട്രോൺ കൂടെ വേണം അല്ലേ വേണം അഷ്ടകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഹൈഡ്രജനെ സംബന്ധിച്ചും 1 ഇലക്ട്രോൺ കൂടെ എന്ത് ചെയ്യണം വേണം ഹൈഡ്രജൻ തന്റെ 1 ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കാൻ തയ്യാറാവോ ഒരിക്കലും ഇല്ല കാരണം ഹൈഡ്രജൻ ആകെ കൂടെ 1 ഇലക്ട്രോണേ ഉള്ളൂ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ഹൈഡ്രജൻ മറ്റാർക്കും കൊടുക്കത്തില്ല ഹൈഡ്രജൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് എന്ത് ചെയ്യും നഷ്ടപ്പെടും ഇനി ക്ലോറിനെ സംബന്ധിച്ചാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട് അത് ഹൈഡ്രജന് കൊടുക്കാൻ തയ്യാറാവോ ഒരിക്കലും ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് 2 8 6 എന്നാവും അതായത് 2 ഇലക്ട്രോൺ കൂടെ ആടെന്നെങ്കിലും വാങ്ങേണ്ടതായിട്ട് വരും അപ്പൊ ക്ലോറിന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഇലക്ട്രോൺ കൊടുക്കാൻ തയ്യാറാകത്തില്ല എന്നുള്ളതാണ് അതായത് ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ വേണം ക്ലോറിന് 1 ഇലക്ട്രോൺ വേണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തയ്യാറുമല്ല അപ്പൊ അവരൊരു തീരുമാനത്തിലെത്താൻ പങ്കുവയ്ക്കപ്പെടാം അതായത് പങ്കുവെക്കുകയാണ് അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്ന് തീരുമാനിക്കുന്നു അപ്പൊ ഹൈഡ്രജൻ്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണാണുള്ളത് ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഹൈഡ്രജൻ തൻ്റെ 1 ഇലക്ട്രോണ് ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും അതായത് ക്ലോറിൻ എന്ത് ചെയ്യാം 8 ഇലക്ട്രോണോ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് വിട്ടുകൊടുക്കുന്നില്ല അതേസമയം ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തില്ലേ അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യും തൻ്റെ 1 ഇലക്ട്രോൺ ആരുമായിട്ട് ഷെയർ ചെയ്യും തൻ്റെ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും നമ്മുടെ ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും ഷെയർ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും ഷെയർ ചെയ്യും അപ്പം ഹൈഡ്രജന് 2 ഇലക്ട്രോണായി അല്ലേ ഇവിടെ 1 ഇലക്ട്രോൺ ഇവർ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഹൈഡ്രജൻ്റെ ഷെല്ല് 2 ആയി ഇവിടെ ആണെങ്കിലോ 2 8 7 ആയി ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺ വല്ലതും കൊടുത്തോ ഇല്ല ക്ലോറിൻ തൻ്റെ ഇലക്ട്രോൺ വല്ലതും കൊടുത്തോ ഇല്ല കോമൺ ആയിട്ട് വെക്കുകയാണ് അതായത് രണ്ട് പേർക്കും ഉപയോഗിക്കാം അതായത് ഹൈഡ്രജൻ തൻ്റെ 1 ഇലക്ട്രോൺ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പം ക്ലോറിൻ എത്രയായിട്ട് മാറുന്നു 8 ഇവിടെ 2 4 6 8 ഓക്കെ അല്ലേ ഇനി ഹൈഡ്രജനെ സംബന്ധിച്ച് ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ ക്ലോറിൻ 1 ഇലക്ട്രോണുകൾ കൂടെ കൊടുത്തു അപ്പം ഹൈഡ്രജൻ എത്രയായിട്ട് മാറി 2 ആയി സ്ഥിരമായി ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നത് അതായത് H2
plus Cl2 gives HCl എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമേഷൻ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അവിടെ ഉള്ളിൽ സംഭവിക്കുന്ന രാസപ്രവർത്തനം ഇതാണ് ഓക്കേ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവിടെ അയോണുകൾ ഫോം ചെയ്യുന്നില്ല ഇലക്ട്രോൺ കൊടുത്താലാണ് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങിയാലാണ് നെഗറ്റീവ് ആയിട്ട് മാറുന്നത് ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ടോ ഇല്ല ഇവിടെ എന്ത് മാത്രമാണ് ചെയ്യുന്നത് ഷെയർ ചെയ്യുക മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് പങ്കുവയ്ക്കപ്പെടുക മാത്രമാണ് എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് ഇത്തരത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു അയോണിക് ബോണ്ടിന്റെയും കോവാലന്റ് ബോണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇനി വേണം നമ്മൾ എന്ത് ചെയ്യുന്നത് പി എസ് സി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യുന്നത് കടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം എന്താണ് അയോണിക ബന്ധനം എന്താണ് നമ്മുടെ കോവാലന്റ് ബോണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിരിക്കണം അറിഞ്ഞിരിക്കണം അപ്പം അയോണിക് ബോണ്ട് അയോണുകൾ ഫോം ചെയ്യുകയാണ് കൊടുക്കുന്നതിലൂടെയും വാങ്ങുന്നതിലൂടെയും അയോണുകളായിട്ട് അവ മാറുന്നു പുതിയ സംയുക്തം ഉണ്ടാകുന്നെങ്കിൽ പോലും ഇവിടെ ആണെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നു പങ്കുവെക്കുന്നേ ഉള്ളൂ അതാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഡൗട്ട് ഇല്ലല്ലോ